നമുക്കതിന്നെ അയില പൊള്ളിക്കാം. അപ്പൊ അയില പൊള്ളിക്കുന്നത് ആളുകൾ മീൻ പല രീതിയിൽ പൊള്ളിക്കുമല്ലോ, ഞാൻ വെച്ചാൽ ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് ഇതൊക്കെ കഴുകി എടുത്തിട്ടാണ്, നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കുറച്ച് മസാല തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുള്ള മസാല ആ സമയത്ത് തന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ വഴിയെ വഴി ഓർമ്മ ഓർമ്മയിട്ട് ചെയ്യാം. അതായത് നമുക്ക് മീനിലേക്ക് മിനിമം മസാല ചേർക്കാം. അതിനായിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ സ്പൂൺ അല്ല മുക്കാൽ സ്പൂൺ ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മീനിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരടുപ്പിൽ മസാല റെഡി ആക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് പുള്ളിക്കാനുള്ള മസാല റെഡി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്, അതുപോലെ വറുക്കാനും പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുള്ളിക്കാനുള്ള മസാലയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ് ഇടാം, നമുക്ക് ഇഞ്ചി ഇടാം, നമുക്ക് അരിയൊക്കെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഏകദേശം ഒരു 10-12 അരിയുണ്ട്, 10 അരി ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം കഷ്ടം ഇത്രയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇവിടെ എണ്ണ കൂടാണ്ട് ബന്ധി നമുക്ക് മീൻ ഇടാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വൈകിട്ടുണ്ട്, അപ്പൊ ഇതിലെ നമുക്ക് ഇനി സവാള, 4 സവാള ഇട്ടിട്ടിരിക്കുന്നത്. പൊള്ളിക്കാനുണ്ടായാലും നന്നായിട്ട് മസാല വേണമെന്നുണ്ട്, അപ്പോൾ തക്കാളി തവളയൊക്കെ നിറയണം. അപ്പൊ നമ്മുടെ ഇല്ലി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അതിൻ്റെ ഇല്ലി ഫ്രൈ ആവുക, തന്നെ നമുക്ക് അത് മറിച്ചിടാം. ഇല്ലി ഫ്രൈ ആയിട്ടുണ്ട്, ഒരു നമുക്ക് എടുത്ത് വയ്ക്കാം. ബാക്കി 2 മീനും കൂടെ ഉണ്ടാവണം, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വറുത്തിടാം. സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്, വെള്ളിനകത്ത് ഈ പച്ചമുളക് ഇടാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇടാം, 4 തക്കാളിയാണ് ഇട്ടേക്കുന്നത്.
നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം. എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോഴേക്കും ഈ മസാലയിലും മീനിന്റെ ഒരു നല്ല സ്മെല്ല് കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നമ്മുടെ മസാലയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, ഓരോരോ പൊടികളായിട്ട് ഇട്ട് തുടങ്ങാം. സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുപൊടി ഇടുന്നത് കശ്മീരി ചില്ലിയാണ്. നല്ല റെഡ് കളർ വേണമെന്നുള്ളതുകൊണ്ടും കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളതുകൊണ്ടും കുറച്ച് അധികം ഇടുന്നുണ്ട്. അതായത് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാം, പിന്നെ ഉപ്പും. നന്നായിരുന്നു മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് കൊടമ്പുളി ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനൊരു 2 കഷ്ണം കുടംപുളി ചെറുതായി കീറിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുഴമ്പ് പരിവായി എടുക്കണം. അപ്പൊ അതിനുള്ള ആ സമയം കൊണ്ട്, ഇത് നന്നായിട്ട് കുഴമ്പ് പരിവാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇലയൊക്കെ ഒന്ന് പൊള്ളിച്ച്, ഇലയിലാണോ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇല ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതവിടെ റെഡിയാവട്ടെ, ആ സമയത്ത് നമുക്ക് ഇല വാട്ടാം. ഏഹ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ വേണം, നമ്മൾ ആഡ് ചെയ്ത് ഇടാം. നല്ല പുളിയൊക്കെ ഉണ്ട്. വാഴ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മസാല അടി കുറയാട്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ പാഴയിലേക്ക് പൊതിഞ്ഞ് സെറ്റ് ചെയ്യാം. ഈ ചട്ടിയിലാണ് നമ്മൾ വാഴയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തട്ടി കൊടുക്കണം. ഇത് പൊള്ളിക്കാൻ വേണ്ടി ഇലയില് മസാലയൊക്കെ തേച്ചിട്ട് പൊളിഞ്ഞെടുക്കാം. ആദ്യം കുറച്ച് മസാല ആക്കിയിട്ട് കുറച്ച് മസാല വെച്ചിട്ട് പിന്നെ മീൻ വെക്കാം. അതിൻ്റെ മേലിൽ കുറച്ച് മസാല കൂടെ ഇട്ടിട്ട് നമുക്കത് പൊതിയാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാലും മതി. കെട്ടി നോക്കാം. ഇങ്ങനെ പൊതിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കട്ടിയിൽ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ എടുക്കാം. അതിന് ശേഷം അത് പൊള്ളിച്ചെടുക്കാം. മീൻ നന്നായിട്ട് മസാലയൊക്കെ തിരിച്ച് ഇലയിൽ പൊതിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കെട്ടിയിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ചെറിയ തീയിലേക്കണം, അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. പുളിയായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഇതിങ്ങനെ ഗ്രേവി ഒക്കെ പുറത്ത് വന്ന് ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് കഴിക്കാം.
നല്ല ചൂടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. കുറച്ച് മീൻ ഇങ്ങനെ ഉള്ളി എടുത്തിട്ട് ഈ മസാല കൂടെ ഇങ്ങനെ ചേർത്തിട്ട് അടിപൊളി കിടുവായിട്ട്. ഞാൻ എന്തായാലും ഇത് കൂട്ടിട്ട് ചോറിനാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.